ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തി ചുവർച്ചിത്രങ്ങളുടെ ആരാധികയായി മാറിയ ഒരു പട്ന സ്വദേശിയുടെ കഥയാണ് ഇനി ഇന്ത്യൻ മഹായുദ്ധത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥനായ പങ്കാളിക്കൊപ്പം കേരളത്തിൽ എത്തിയപ്പോഴാണ് പട്നയിൽ നിന്നുള്ള പൂജ കശ്യപ് കേരളീയ മ്യൂറലുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ദില്ലിയിൽ നിരവധി ചിത്രങ്ങളുമായി എത്തിയിരിക്കുന്ന പൂജയോട് സൗമ്യ കൃഷ്ണ സംസാരിക്കും. ഉൾപ്പെടെ മനോഹരമായി വരച്ചു വെച്ചിരിക്കുന്ന ഈ ചുമർചിത്രങ്ങൾക്ക് പിന്നിലെ കൈ ഒരു മലയാളിയുടേതല്ലെന്ന് അറിയുമ്പോൾ പലർക്കും അത്ഭുതമാണ്. എൻ്റെ പേര് പൂജ കശ്യപ്പാണ്. എല്ലാ ചിത്രം ഞാൻ വരച്ചത്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. യു നോ ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് ഓൾ വാസ് ദറ്റ് വെൻ ഐ പ്രസൻറ്റഡ് മൈ ഫസ്റ്റ് എക്സിബിഷൻ ഇൻ പയ്യന്നൂർ, പീപ്പിൾ യു നോ ഐ വാസ് സോ ഹാപ്പി ടു ഹിയർ ദെയർ വ്യൂസ് അബൌട്ട് മൈ പെയിൻറ്റിങ്സ് ആൻഡ് ദേ വാസ് സോ അപ്രിഷിയേറ്റീവ് അബൌട്ട് ഇറ്റ്. Because, you know, the best part was, you know, they thought that I am from Bihar and I have painted these mural paintings which are very much specific to Kerala. So that is what they appreciated most about my work. So it's not just anything and everything, you know, like in terms of colors, in terms of design that you can choose or you can use your own imagination. There's a certain proportion, there is certain, length, breadth, everything is defined. So that you have to follow. And do it in a very traditional way. ഭർത്താവിന്റെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ബീഹാർ സ്വദേശി പൂജ കശ്യപ് കേരളത്തിലെത്തിയത്. കേരളത്തിലുണ്ടായിരുന്ന 6 വർഷം കൊണ്ടാണ് ചുമർ ചിത്രകല പഠിച്ചത്. കുറേ വർഷം മുമ്പ് ഞാൻ കണ്ണൂർത്തിൽ പോയി. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, തോടിക്കലം ടെമ്പിൾ കണ്ണൂരിലേക്ക്. അവിടെ നല്ലായിട്ട് ചുമർ ചിത്രം ഉണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ദേർ വാസ് സം കണക്ഷൻ വിത്ത് ദാറ്റ് ടെമ്പിൾ ആൻഡ് ദ പെയിൻറ്റിങ്സ്. സോ ഐ തോട്ട് ഓഫ് ബ്രിങ്കിങ് ദം ഡൗൺ ഓൺ ദ ക്യാൻവാസ്. And there was a teacher who was teaching in school, so I first approached her. Then I went in to for further honing my skills at Vadkara. There is a place called as Sargalya, and there there was a teacher with from whom I used to take lessons. And there's Ashokan teacher also. He was the third person from whom I learned even, you know, how to do it even in a better way. Then I finally from Trivandrum, there is a women's college, from there I did certificate courses. കേരളത്തിൽ നിന്നും പൂജ സ്വന്തമാക്കിയ ചിത്രകലയുടെ പെരുമ കേരളവും കടന്ന് ദില്ലിയിലേക്കും പിന്നെ കടലും കടന്ന് അമേരിക്ക വരെയും എത്തി. ചുവർ ചിത്രങ്ങളുടെ ഈ കാഴ്ചയോടെ ഇന്ത്യൻ മഹായുദ്ധം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. നമസ്കാരം.